AAHA News Updates. Hello. Namaskaram, Canada. Canada's most favorite radio station, AAHA Radio Day. Ella priyapetta shrodakalkum nalloru good evening aashamsikkiyana. Inna September 20th thiyathi chovvazhcha. Sherikkum mostly cloudy ennokke parnjittu oru divasaanu weather forecast kaanikkunnathu ennundengilum porthekkonnu nokki kazhinjalu athyavashyam nalla reethiyil bright aayittulla oru divasaanu. 25 degrees Celsius aanu feels like temperature. So, inna chovvazhcha namukku chuttum nadana vaarthakalum വിശേഷങ്ങളും ഒക്കെ ആയിട്ട് AAHA ഈവനിങ് അപ്ഡേറ്റ്സ് എത്തിയിരിക്കുകയാണ്. കൂടെ RJ മീനാക്ഷി. ഇന്ന് അത്യാവശ്യം വാമർ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഒക്കെയാണ്, ക്ലൈമറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നാളെ ബുധനാഴ്ച, അതായത് 21st തീയതി, സമ്മറിലെ അവസാനത്തെ ഫുൾ ആയിട്ടുള്ള ഒരു ദിവസം, നമ്മുടെ സതേൺ ഒന്റാരിയോയില് വൈഡ് സ്പ്രെഡ് ആയിട്ടൊരു തണ്ടർ സ്റ്റോം പ്രെഡിക്ട് ചെയ്തിരിക്കുകയാണ് വെതർ നെറ്റ്വർക്ക്. അതായത് സമ്മറിലെ അവസാനത്തെ ദിവസം നമുക്ക് സമ്മർ ആയിരിക്കില്ല, മറിച്ച് ഒരു ഫോളിലേക്കുള്ളൊരു എൻട്രി ആയിരിക്കും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിങ്ങനെ ഫോളിലേക്ക് കടക്കുന്ന സമയത്ത് ഏതായാലും ചെറിയൊരു സമാധാനം പരത്തുന്ന വാർത്തയാണ് ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ പുറത്തുവിട്ടിട്ടുള്ളത്. അതായത് കനേഡിയൻ ഇൻഫ്ലേഷൻ അങ്ങനെ ഈ ഒരു മാസത്തില്, ഓഗസ്റ്റ് മാസത്തില് ചെറുതായിട്ടൊന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട് എന്നാണ് അവരുടെ ഡാറ്റ കാണിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിലാണ് ഈവൻ ദോ ഫുഡ് പ്രൈസസ് ഒക്കെ കുറച്ചധികം കൂടിയിട്ടുണ്ടെങ്കിലും, അതായത് 41 വർഷങ്ങൾക്ക് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ടെങ്കിലും, ഗ്യാസ് പ്രൈസ് കുറഞ്ഞതോടുകൂടിയിട്ട് ഓഗസ്റ്റ് മാസത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് CPI അങ്ങനെ രണ്ടാമത്തെ തവണയും കണ്ടിന്യൂസ് ആയിട്ട് സ്ലോ ഡൗൺ ആയിരിക്കുകയാണ്. അതായത് ജൂലൈയില് റെക്കോർഡ് ചെയ്തത് 7.6% ആണ്, അതിൽ നിന്ന് കുറവായിട്ട് 7% ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഇൻഫ്ലേഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഡാൽഹൌസ് യൂണിവേഴ്സിറ്റിയിലെ അഗ്രി ഫുഡ് അനലിറ്റിക്സ് ലാബും കാഡിലും ചേർന്നിട്ട് ഇപ്പോൾ പുതിയൊരു സർവേ നടത്തിയിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് ആണ് അവർ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. റിസൾട്ടിൽ പറയുന്നത് മറ്റൊന്നുമല്ല, 23.6% കനേഡിയൻസും അവരുടെ ഫുഡ് അല്ലെങ്കിൽ ഗ്രോസറി പെർച്ചേസ് നല്ല രീതിയിൽ കട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഇൻഫ്ലേഷൻ വന്നതോടുകൂടിയിട്ട്. September 8th മുതൽ 10th വരെയാണ് ഏകദേശം 5000 കനേഡിയൻസിൽ ഇവർ ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 7.1% കനേഡിയൻസും അവരുടെ മീല്, അതായത് ഒരു നേരത്തെങ്കിലും മീല് സ്കിപ്പ് ചെയ്യുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. 8.2% വരുന്ന മറ്റൊരു ഗ്രൂപ്പ് ആവട്ടെ, അവരുടെ ഡയറ്റ് പ്ലാൻ തന്നെ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഗ്രോസറിയിൽ വന്നിട്ടുള്ള കോസ്റ്റ് ഇൻക്രീസും അതേപോലെ തന്നെ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇത്തരത്തില് ഒരു ഗ്രോസറി അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യത്തില് കോസ്റ്റ് കട്ട് ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷനെ നേരിടുന്നത് എന്നാണ് ഈ ഒരു സ്റ്റഡിയുടെ റിസൾട്ട് വന്നിട്ടുള്ളത്. ബ്രിട്ടീഷ് കൊളംബിയയില് ഇപ്പതാ എല്ലാവർക്കും ടെക്സ്റ്റ് മെസ്സേജ് റിമൈൻഡേഴ്സ് ആണ് വന്ന് തുടങ്ങിയിട്ടുള്ളത്. അതായത് ബൂസ്റ്റർ ഷോട്ട്സ്, പ്രൊവിൻസില് ഫോൾ COVID-19 വാക്സിനേഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ബൂസ്റ്റർ ഷോട്ട്സിന് ബുക്ക് ചെയ്യാനായിട്ടുള്ള റിമൈൻഡർ ടെക്സ്റ്റ് മെസ്സേജുകളാണ് എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ടുള്ളത്. സീനിയേഴ്സും അതേപോലെ തന്നെ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, കമ്മ്യൂണിറ്റിയിലെ തന്നെ വൾനറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകളെയും ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മോഡേണയുടെ ബൈവാലന്റ് വേർഷൻ mRNA വാക്സിനേഷനും ഇപ്പതാ ആദ്യമായിട്ട് ബ്രിട്ടീഷ് കൊളംബിയയില് അഡൾട്ട്സിന് അവൈലബിൾ ആയിരിക്കും. ബ്രാംപ്ടൺ മലയാളി സമാജവും അതേപോലെ തന്നെ ഇന്ത്യൻ കോൺസുലേറ്റും ചേർന്നിട്ട് ഈ വരുന്ന October 1st തീയതി രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ഒരു കോൺസുലർ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. ബ്രാംപ്ടണിലുള്ള ടെറി മില്ലർ റിക്രിയേഷൻ സെന്ററിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു ക്യാമ്പ്. വിസ, പാസ്പോർട്ട്, OCI, PCC, സറണ്ടർ സർട്ടിഫിക്കറ്റ്, അറ്റസ്റ്റേഷൻ, ലൈഫ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയിട്ടുള്ള കോൺസുലർ മാറ്റേഴ്സ് ആയിരിക്കും ഈ ഒരു ക്യാമ്പിൽ അവർ റിസോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ കനേഡിയൻ ജോബ് മാർക്കറ്റില് ഇപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൽ കടക്കുമ്പോഴത്തേക്കും ജോബ് വേക്കൻസീസ് അവരുടെ റെക്കോർഡ് ഹൈ ലെവലിലേക്ക് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഏകദേശം 1 million ഓപ്പൺ പൊസിഷൻസ് ആണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ ഇന്ന് ചൊവ്വാഴ്ച പുറത്തു വന്നിട്ടുള്ള ഡാറ്റ റിപ്പോർട്ടിലാണ് കനേഡിയൻ എംപ്ലോയേഴ്സ് 9,97,000 വേക്കൻസീസ് ആണ് ഇപ്പോ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത്. 2001 സെക്കൻഡ് ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 42.3% ആണ് ഈ ഒരു ജോബ് വേക്കൻസീസില് ഇൻക്രീസ് വന്നിട്ടുള്ളത്. ഇനി 2002 ഫസ്റ്റ് ക്വാർട്ടറിലെ വെച്ച് കണക്കാക്കുകയാണെങ്കിൽ 4.7% ആണ് ഇൻക്രീസ് വന്നിട്ടുള്ളത്. ഇതില് ഒന്റാരിയോ പ്രൊവിൻസില് 6.6% ആണ് ഏറ്റവും ഹൈയസ്റ്റ്. ഒന്റാരിയോയുടെ പുറകിലായിട്ട് തന്നെ നൊവാസ്കോഷ്യ, ബ്രിട്ടീഷ് കൊളംബിയ, മാനിറ്റോബ, ആൽബർട്ട്
ആൽബർട്ട, ക്യുബക് എന്നീ പ്രൊവിൻസസും ഇതേപോലെ തന്നെ ജോബ് വേക്കൻസീസ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. കാനഡയിലെ നൊവാസ്കോഷ്യ പ്രൊവിൻസില് അങ്ങനെ പുതിയൊരു മലയാളി അസോസിയേഷൻ വന്നിരിക്കുകയാണ്. ഹാലിഫാക്സില് ഹാലിഫാക്സ് മലയാളി അസോസിയേഷൻ ആണ് ഈ കഴിഞ്ഞ ദിവസം രൂപീകരിക്കപ്പെട്ടത്. ഏകദേശം 600 പരം മലയാളികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഹാലിഫാക്സ് മേയർ മൈക്ക് സാവേജ് ആണ് ഹാലിഫാക്സ് മലയാളി അസോസിയേഷൻ അങ്ങനെ ഫോർമലി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഓണാഘോഷവും ബെല്ലാറോസ് കൺവെൻഷൻ ഹാളിൽ വെച്ചിട്ട് നടന്നു. ഫേർണിച്ചേഴ്സിന്റെ ഒരു പുതിയ ലോകം തന്നെ തുറക്കുകയാണ് നമ്മുടെ ടൊറോണ്ടോയില് ഈ വരുന്ന September 24 ശനിയാഴ്ച. വിറ്റ്ബിയിലാണ് ഫേർണിച്ചർ കിങ് ഇൻകിന്റെ പുതുപുത്തൻ ഷോറൂം നമുക്കായിട്ട് തുറക്കുന്നത്. സോ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഫേർണിച്ചർ കിങ് ഇൻകിന്റെ ഇനോഗ്രേഷനിലേക്ക് സാദരം ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ആഹാ ഈവനിംഗ് അപ്ഡേറ്റ്സ് ഇവിടുന്ന് വിട പറയാനുള്ള സമയമായിരിക്കാണ്. സ്റ്റേ ട്യൂൺ ടു കാനഡാസ് മോസ്റ്റ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.